ഹായ് നമ്മൾ നിൽക്കുന്നത് തൊടുപുഴയിലാണ്. വിദേശ രാജ്യത്തെ അടക്കമുള്ള ഫുഡുകൾ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരെ തൊടുപുഴയ്ക്ക് വിട്ടുകൊള്ളുക. ഇറ്റാലിയൻ, മെക്സിക്കൻ, അമേരിക്കൻ അതുപോലെ ഫ്രഞ്ച് ഡിഷുകളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട്, അതാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സംഭവം രണ്ട് സുഹൃത്തുക്കൾ കൂടി തുടങ്ങിയതാണ് കേട്ടോ. മലയാളിയായ തോമസും കൊൽക്കത്ത സ്വദേശിയായ അഭിലാഷ് ഭരതനും കൂടെയാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത്. കറക്റ്റ് സ്പോട്ട് പറഞ്ഞാൽ തൊടുപുഴ ടൗൺ പള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പുളിമൂട്ടിൽ പ്ലാസയിലാണ് ഹെർബ്സ് ആൻഡ് ബട്ടർ കോണ്ടിനെന്റൽ കഫേ എന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. വിദേശീയരായിട്ടുള്ള ഡിഷിന്റെ രുചി അറിയാൻ വേണ്ടിയിട്ട് സ്വദേശിയായ എന്റെ സുഹൃത്തും അദ്ദേഹത്തിന്റെ ഫാമിലിയും എന്റെ ഫാമിലിയും എല്ലാവരും കൂടിയാണ് ഇന്ന് നമ്മൾ ഹെർബ്സ് ആൻഡ് ബട്ടർ കോണ്ടിനെന്റൽ കഫേയിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കിടുക്കൻ ആംബിയൻസിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പറയാം. അതുകൂടാതെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക ഗെയിമിംഗ് സെക്ഷനുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കാത്തിരിക്കാവുന്ന സമയത്ത് ഇതുപോലുള്ള ഗെയിമിംഗ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം. കുട്ടികൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും ഒക്കെ പങ്കെടുക്കാം കേട്ടോ. അതുകൂടാതെ തന്നെ കാർഡും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കഴിച്ച ഒരു ഭക്ഷണത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കി. എന്തായാലും മൊത്തത്തിൽ ഒരു കിടുക്കൻ ആംബിയൻസ് എന്ന് വേണം തന്നെ പറയാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എന്തായാലും നമ്മൾ കഴിക്കാത്ത ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണണം. കാരണം നമ്മളിത് പലർക്കും പല രുചിയാണ്, പല അഭിപ്രായങ്ങളുണ്ടാവും, ടേസ്റ്റുകൾ പലർക്കും പലതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്നതും. ഇവിടെ ഇരുന്നത് ഇപ്പോൾ ആദ്യത്തെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വെയിറ്റിങ്ങിന് വിരാമം ഇട്ടുകൊണ്ട് ആദ്യം എത്തിയ ഡിഷ് ഇറ്റാലിയൻ തിൻ ക്രഷ് പിസയാണ് കേട്ടോ. ഇച്ചിരി കട്ടിയാണ് പേരെങ്കിലും അതിലേക്ക് ഇതാ ഒറിഗാനോ ആദ്യം ഇട്ടു. അതിനുശേഷം നമ്മൾ ചില്ലി ഫ്ലേക്സ് നെടുനീളത്തിൽ വട്ടത്തിൽ കറക്കിയും കിട്ടു. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്കിത് ചിക്കൻ സ്ലൈസ് ചെയ്ത് മുറിച്ച്, അതായത് ചിക്കൻ സോസേജാണ് സ്ലൈസ് ചെയ്ത് മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ വട്ടത്തിൽ നമുക്ക് കാണാൻ കിട്ടുന്നത്. അതുകൂടാതെ ചീസ് അങ്ങനെ എല്ലാത്തിനും കൂടെ ഒരു മിക്സാണ് സംഭവം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പീസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇറ്റാലിയൻ തിൻ ക്രഷ് പിസയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. സംഭവം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, വളരെ തിന്നാണ്. അപ്പോൾ എന്തായാലും തൊടുപുഴയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഡിഷിൻ്റെ ആ ഒരു രുചി നമുക്ക് നേരിട്ടറിയാം. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. സംഭവം വളരെ തിന്നായിരുന്നു. അപ്പം ആദ്യ കടിയിൽ തന്നെ നമുക്ക് ആ ഒരു പിസയുടെ, സാധാരണ നമ്മുടെ പിസയിൽ നിന്നും മാറി ഒരു സ്വല്പം ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് സംഭവം. ഇതിൻ്റെ എല്ലാം കോംബോ എല്ലാം ഓറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ ഈ ചിക്കൻ സ്ലൈസും പിന്നെ ചീസും എല്ലാം കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. കാരണം തിന്നാണ് സംഭവം, ഒത്തിരി കട്ടിയില്ല, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ ആദ്യത്തെ ഡിഷ് എന്തായാലും ഞങ്ങൾ വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചു, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 10 ഇഞ്ചിന് 250 രൂപയും 8 ഇഞ്ചിൻ്റെ പിസയ്ക്ക് 230 രൂപയാണ് ഇതിൻ്റെ വില. കഫേയിൽ അത്യാവശ്യം നല്ല ആളായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിംഗ് സെക്ഷൻ ഇതാ പ്ലേയിങ് കാർഡ്സിലേക്ക് ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്ത ഡിഷ് വരുന്നവരെ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ഞങ്ങൾ പ്ലേയിങ് കാർഡ്സ് വെച്ച് നമ്മൾ ചെറിയൊരു ഗെയിം കളിച്ചു. ആ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഡിഷ് ഇതാ പറന്നെത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ഡിഷിൻ്റെ പേര് ഇതാ ഗ്രിൽഡ് ചിക്കൻ സ്റ്റീക്ക്, വൈറ്റ് സോസ് ഗ്രിൽഡ് ചിക്കൻ സ്റ്റീക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺലെസ് ചിക്കനാണ്. അതിൻ്റെ അകത്ത് തന്നെ മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ വൈറ്റ് സോസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രൊക്കോളി ഉണ്ട്, പിന്നെ മഷ്റൂം ടോസ്റ്റ് ചെയ്തത്, ഇതെല്ലാം കൂടെ ടോസ്റ്റ് ചെയ്ത സംഭവമാണ്. ഇത് കൂടാതെ തന്നെ ഗ്രിൽഡ് പനീർ സ്റ്റീക്കും ബീഫ് ലയൺ സ്റ്റീക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ സ്റ്റീക്ക് ഞാൻ ഇതാ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ബോൺലെസ് പീസ് തന്നെ അതിൻ്റെ ആ സോസും ആ ബ്രൊക്കോളിയും അതുപോലെ തന്നെ മഷ്റൂമും എല്ലാം കൂടെ വരുന്ന മിക്സ് എന്ന് പറയുന്നത് എനിക്ക് സ്വാഭാവികമായിട്ടും മറ്റേ ആദ്യം വന്ന ഡിഷിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഈ ഡിഷ് കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 320 രൂപയാണ് കേട്ടോ. ഗ്രിൽഡ് ചിക്കൻ സ്റ്റീക്കിൻ്റെ വില എന്ന് പറയുന്നത് 320 രൂപയാണ്. രണ്ടാമത് വന്ന ഡിഷിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിനെക്കുറിച്ച് തന്നെ ആ ഡിഷിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത രണ്ട് സ്പെഷ്യൽ സാധനം വന്നു. ഈ സംഭവം ടാരയും ചോക്ലേറ്റ് മിൽക്ക് ഷേക്കുകളാണ്. ഇത് ശരിക്കും ഒരു തായ്വാൻ ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഈ നീല നിറത്തിൽ കാണുന്നത് ടാര എന്ന് പറയുന്ന ഒരു ഷേക്കാണ്. അതായത് തായ്വാനിലൊരു ചേമ്പ് അതിൽ നിന്നും ഉടലെടുത്ത ഒരു ഷേക്കാണ് ഈ ടാര എന്ന് പറയുന്നത്. ഈ ടാര കുടിച്ചിട്ട് എനിക്ക് അത്ര മതിപ്പ് തോന്നിയില്ലെങ്കിലും എൻ്റെ കൂടെ വന്ന അരുൺകുമാറിൻ്റെ ഫാമിലിക്കും ടാര നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചത്, ഞാനും വൈഫും ആദ്യം ടേസ്റ്റ് ചെയ്തത് ചോക്ലേറ്റാണ്. അതിനുശേഷം ഞങ്ങളൊരു സ്പൂണിലാണ് ഈ ടാര ഒന്ന് ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും എൻ്റെ കൂടെ വന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ടാര. ഈ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൂവപ്പൊടിയുടെ ഒരു ടേസ്റ്റാണ് എനിക്ക് ആ ടാരയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ചോക്ലേറ്റ് എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് രണ്ടും ടേസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ, പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഉള്ള സ്ഥലത്ത് അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത ഡിഷ് എത്തിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം 99 രൂപ മുതൽ വിവിധ തരത്തിലുള്ള ബർഗേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പൊട്ടറ്റോ ബർഗർ, എഗ്ഗ്, പനീർ, മഷ്റൂം, ചിക്കൻ സിംഗകർ, ബീഫ്, അത് ചിക്കൻ സോസേജ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബർഗേഴ്സ് ഇവിടെ ഉണ്ട്. 99 രൂപ മുതൽ 119 രൂപ വരെയുള്ള വിവിധ വിലകളിൽ ഈ ബർഗറുകൾ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ.
അതിലൊരു ബർഗറിൻ്റെ പീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അത്ര നല്ലൊരു സോഫ്റ്റാണ് സംഭവം. കാരണം ഇതിന് ഉപയോഗിക്കുന്ന ബണ്ണുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ മേക്ക് ചെയ്യുന്നതാണ്, പുറത്തുനിന്ന് വരുന്നതല്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ നമുക്ക് കാണാം. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവർ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പറഞ്ഞിരുന്ന നേരത്തെ വെടിയും പുകയായിട്ടൊരു ഐറ്റം വന്നുട്ടോ, സിസിലേഴ്സ് ആണ് സംഭവം. നല്ല പുകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞത് സിസിലേഴ്സ് ആണ് സംഭവം. ജാപ്പനീസ് ഡിഷിൻ്റെ ഒരു വകഭേദമാണ്, ജാപ്പനീസ് ടപ്പാനിയാക്കിയിൽ നിന്നൊക്കെയുള്ള ഒരു വകഭേദമാണ് സിസിലേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ബീഫ് സിസിലേഴ്സ് ആണ് നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിന് കൂടെ തന്നെ ഹെർബ് റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ചീസ് ഉണ്ട്, പിന്നെ പറഞ്ഞ ബ്രൊക്കോളി, മഷ്റൂം എല്ലാം കൂടെ ചെയ്തൊരു ടോസ്റ്റ് ചെയ്തൊരു മിക്സും എല്ലാം കൂടെ ഉള്ളതാണ് ഈ സിസിലേഴ്സ് എന്ന് പറയുന്നത്. പുകയെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിതൊന്ന് വ്യക്തമായിട്ട് കാണുന്നത്. ഇതിൻ്റെ അകത്ത് റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ബീഫുണ്ട്, ബ്രൊക്കോളി ഉണ്ട്, മഷ്റൂം ഉണ്ട്, ചീസ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ളൊരു മിക്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ബീഫിൻ്റെ ഒരു പീസ് എടുത്ത് നോക്കാം. ഈ ബീഫിൻ്റെ പീസ് നമുക്കത് നല്ല ചൂടൻ ബീഫിൻ്റെ പീസ് ഒറ്റക്കുത്തിന് തന്നെ പോകുന്നല്ലേ. അപ്പോൾ ഇത് നമുക്കത് കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. സിസിലേഴ്സ് വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം നോട്ട് ചെയ്തിരിക്കുന്ന ഈ ബീഫിലേക്കായിരുന്നു. അപ്പോൾ ബീഫ് നമ്മൾ പീസാക്കിയതാ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ സിസിലേഴ്സിൻ്റെ കൂടെ തന്നെ റൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണമെന്നാണ് എങ്കിൽ പോലും നമ്മളിത് ആ ബീഫിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി കൊള്ളാം. നല്ല രസമുണ്ട് കേട്ടോ ബീഫ് സിസിലേഴ്സിൻ്റെ കൂടെയുള്ള ആ ബീഫിൻ്റെ പീസും പിന്നെ അതുപോലെ റൈസും ഈ സോസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഒരു ഡിഷ് എന്ന് വേണേൽ പറയാം സിസിലേഴ്സ്. കുട്ടികൾക്കൊക്കെ ഈ പുകയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് കൈയടിച്ച് ഇതെന്താ സംഭവം എന്ന് കഴിക്കാനുള്ള ഒരു ആകാംക്ഷയിലിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും ഈ പുകയെല്ലാം മാറിക്കഴിഞ്ഞാണ് ഇതെന്നെ സംഭവം എന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബീഫും എല്ലാം ഒറ്റയടിക്ക് തന്നെ അകത്താക്കിയെന്ന് വേണം പറയാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസിലേഴ്സ് ഇരുന്നിടത്ത് പ്ലേറ്റ് മാത്രമായി. ആ ഒരു അവസ്ഥയിലേക്കാണ് സിസിലേഴ്സിൻ്റെ കാഴ്ച പോയത്. സൊമാറ്റോ, സ്വിഗ്ഗി, പെൽഡാനോ, ബോത്സോള് ഇതിലെല്ലാം നമുക്ക് ഇവരുടെ ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നാണെങ്കിലും ഇത് വരുത്തിച്ച് കഴിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളുണ്ടാക്കുന്ന ഒരു മൊജിറ്റോയാണ്. ആ മൊജിറ്റോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്ലേവർ ചേർത്തു, അതിനുശേഷം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, അതിനുശേഷം സവണപ്പ് തട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത സംഭവം നമ്മുടെ മൊജിറ്റോ പാക്ക് ചെയ്തേക്കുന്ന കണ്ടെയ്നറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ. ഈ കണ്ടെയ്നറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ഷെയ്ക്ക് ഉണ്ടായാൽ പോലും ഇതിൽ നിന്നും ഒരു തുള്ളി പോലും വെള്ളം താഴേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ എത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു തോട്ടം തട്ടാതെ നമുക്ക് ഫുൾ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുന്നതെന്ന് തന്നെയാണ്. ഗുജറാത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത പാക്കിംഗ് കണ്ടെയ്നറാണ് ഈ ഞാനീ കാണിച്ചത്. പാസ്പോർട്ട് വേണ്ട, വിദേശത്ത് പോകേണ്ട, വിദേശത്തെ ഫുഡ് സ്വദേശത്തിരുന്ന് കഴിക്കാവുന്ന ഒരു സ്പോട്ട് അതാണ് ഞാനീ കാണിച്ചത്. രാവിലെ 11 മുതൽ രാത്രി 11 വരെ ഇവരുടെ സർവീസുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിൽ വരുത്തിയും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ടേസ്റ്റുകളൊക്കെ നിറഞ്ഞിരിക്കുക. ഈ രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ തൊടുപുഴയിൽ തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ, ഇത്ര സ്പോട്ടുകളുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാഴ്ചകളുമായിട്ട് കാണുന്നവരെ ബായ്.